ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഫാക്ടർ മാർക്കറ്റ് വിത്ത് മോണോപ്സോണി പവർ എന്താണെന്ന് മനസ്സിലാക്കാം. മോണോപ്സോണി എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു ബയർ മാത്രമുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് മോണോപ്സോണി എന്ന് പറയുന്നത്. അതായത് ഫാക്ടറുകൾ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അത് ഏത് ഫാക്ടറായാലും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയാലും അത് മേടിക്കാൻ ഒരു മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. അതായത് മോണോപ്സോണി മാത്രമേ ഉള്ളൂ. ഈ ഒരു സിറ്റുവേഷനാണ്, ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് ഞാനിപ്പോൾ വിശദമാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫാക്ടർ മാർക്കറ്റ് വിത്ത് മോണോപ്പോളി, അതായത് മോണോപ്പോളി ഫാക്ടർ മാർക്കറ്റ് എന്താണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ ഇത് സിംഗിൾ ബയർ മാത്രമുള്ള ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. അതായത് മോണോപ്സോണിസ്റ്റ് ഫേസസ് അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് ഓഫ് ദ ഫാക്ടർ. അതായത് ഫാക്ടറുകൾ, ഏത് ഫാക്ടറായാലും അതിൻ്റെ സപ്ലൈ ചെയ്യുന്നത് എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള സപ്ലൈ കർവാണ് നമ്മുടെ ഈ മേടിക്കുന്ന ആൾ, ആര്, മോണോപ്സോണിസ്റ്റ് ഫേസ് ചെയ്യുന്നത്. അപ്പം സപ്ലൈയുടെ നിയമപ്രകാരം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുമല്ലോ. അതുകൊണ്ടാണ് അത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് പോകണമെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എന്തെന്ന് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള സപ്ലൈ കർവാണ് നമ്മുടെ മോണോപ്സോണിസ്റ്റിന് ഫേസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് സിംഗിൾ ബയർ ബൈസ് ദ ഫാക്ടർ. അതായത് ലേബർ ആയാലും ക്യാപിറ്റൽ ആയാലും ഒരാൾ മാത്രമേ മേടിക്കുന്നുള്ളൂ, ആരാണ്, മോണോപ്സോണിസ്റ്റ്. പിന്നെ ദ പ്രൈസ് ഓഫ് ദ ഫാക്ടർ വേരീസ് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് ഇറ്റ്സ് എംപ്ലോയ്മെൻറ്റ്. അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് അനുസരിച്ച്, അതിന് അതിന് തൊഴിലിടങ്ങളിൽ എംപ്ലോയ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പം അതിനിപ്പോൾ ഡിമാൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് വർദ്ധിക്കും. അതായത് അതിൻ്റെ പ്രൈസ് ഓഫ് ദ ഫാക്ടർ വേരീസ് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് ഇറ്റ്സ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് അനുസരിച്ച് അതിൻ്റെ പ്രൈസ് വേരി ചെയ്യും. ഓക്കെ, വിൽക്കുന്ന ആൾ പ്രൈസ് വേരി ചെയ്തിട്ടാണ് മോണോപ്സോണിസ്റ്റിന് വിൽക്കുന്നത്. ഒറ്റ ആൾ മാത്രമേ മേടിക്കാവുള്ളൂ കേട്ടോ. പിന്നെ മോണോപ്സോണിസ്റ്റ് പേയ്സ് മോർ എമൗണ്ട് ഇഫ് ഹി വാണ്ട്സ് ടു ബൈ മോർ. അത് ഇതിന് കൂടുതൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ കൊടുത്തേ പറ്റും. അത് അങ്ങനെ തന്നെയാണ്. ഇനി സപ്ലൈ ഓർ ഇത് AFC കർവ്, ഇത് ഈ AFC പറയുന്നത് ആവറേജ് ഫാക്ടർ കോസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സപ്ലൈ ഓർ ആവറേജ് ഫാക്ടർ കോസ്റ്റ് കർവ് ഓഫ് ദ മോണോപ്സോണിസ്റ്റ് വിൽ ബി റൈസിങ് അപ്വേർഡ് ടു ദ റൈറ്റ്. അതായത് താഴ്ന്ന് മുകളിലേക്കായിരിക്കും AFC കർവ്. അതായത് ഇതാണ് AFC കർവ്, ഇത് ഡയഗ്രാം വരയ്ക്കാൻ പറയാം. അതായത് ഇങ്ങനെ താഴ്ന്ന് മുകളിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ AFC കർവ് തന്നെയാണ് സപ്ലൈ കർവ് കേട്ടോ. AFC കർവ് ഓഫ് സപ്ലൈ കർവ് ഓഫ് ദ മോണോപ്സോണിസ് വിൽ ബി റൈസിങ് അപ്വേർഡ് ടു ദ റൈറ്റ്. ഇതിങ്ങനെ മുകളിലേക്കായിരിക്കും റൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതിലെ ഫാക്ടർ മാർക്കറ്റ് വിത്ത് മോണോപ്സോണി പവറിൽ ആദ്യം പറയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ മോണോപ്സോണിസ്റ്റ് ഇല്ലേ, ഇദ്ദേഹത്തിന് ഇദ്ദേഹം മാത്രമേ മേടിക്കാൻ, അതായത് ഫാക്ടർ മാർക്കറ്റിൽ നിന്ന് ഇദ്ദേഹം മാത്രമേ ഫാക്ടേഴ്സ് പ്രൊഡക്ഷനായ ലേബറും ക്യാപിറ്റലൊക്കെ മേടിക്കാനുള്ളൂ എന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിനും ഒരു പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യണ്ടേ. അത് ഇദ്ദേഹത്തിന് ഇക്വിലിബ്രിയത്തിൽ എത്തണ്ടേ. ഈ വിൽക്കുന്ന ആളും മേടിക്കുന്ന ആളും തമ്മിൽ ഒരു ബാർഗെനിങ് നടത്തി ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തണ്ടേ. ആ ഇക്വിലിബ്രിയം എങ്ങനെ അറ്റൈൻ ചെയ്യുന്നതാണ് ഈ ഡയഗ്രത്തിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹെഡിങ് കൊടുത്തേക്കുന്നത്, ഇക്വിലിബ്രിയം ഇൻ എ ഫാക്ടർ മാർക്കറ്റ് വിത്ത് മോണോപ്സോണി പവർ. മോണോപ്സോണി പവറിൽ എങ്ങനെയാണ് ഇവർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, സിമ്പിൾ ഡയഗ്രാമാണ്. അതായത് ഇത് വൈ ആക്സിസ്, എക്സ് ആക്സിസ്. വൈ ആക്സിൽ AFC, MFC, MRP, VMP, അതായത് ഓരോന്നും പരിചയപ്പെടുത്തത്. AFC എന്ന് നേരത്തെ പറഞ്ഞു ആവറേജ് ഫാക്ടർ കോസ്റ്റ് ആണ് കേട്ടോ. ഇത് മാർജിനൽ ഫാക്ടർ കോസ്റ്റ് MFC. MRP എന്ന് വെച്ചാൽ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ്. ഓക്കെ, VMP എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റിനെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക്, പ്രൈസ് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ വാല്യൂ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വൈ ആക്സിൽ വരുന്നത്. പിന്നെ ഇത് എക്സ് ആക്സിൽ വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ലേബർ, എത്ര ലേബറിനെ വിറ്റു എന്നുള്ളത് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് എക്സ് ആക്സ് വൈ ആക്സ്. അത് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അപ്വേർഡ് സ്ലോപ്പിംഗിൻ്റെ സപ്ലൈ കർവ്, AFC കർവ്, ആവറേജ് ഫാക്ടർ കോസ്റ്റ്, സപ്ലൈ കർവിലെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇനി അടുത്ത് MFC, അതായത് ഇത് AFC ആണെന്നുണ്ടെങ്കിൽ ഇത് MFC, ഇത് ആവറേജ് ഫാക്ടർ കോസ്റ്റ്, ഇത് മാർജിനൽ ഫാക്ടർ കോസ്റ്റ്. അത് കുറച്ചുകൂടെ മേളിലോട്ട് വരും. ഓക്കെ, പിന്നെ ഈ രണ്ട് വളഞ്ഞിരിക്കുന്ന കർവ് ഉണ്ടോ, ഇത് VMP ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്, മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ്. അതിൻ്റെ വാല്യൂ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ്, അതായത് എത്ര മാർജിനലായിട്ട് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെന്നുള്ള ഈ ലേബ്, ഈ ഫാക്ടറികൾ എത്ര മാർജിനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെന്ന് കാണിക്കുന്ന കർവ്സാണിത്. ഓക്കെ, അപ്പം ഇതൊക്കെ അനുസരിച്ചാണല്ലോ ഇവരെന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എംപ്ലോയ്മെൻ്റ് അനുസരിച്ചാണല്ലോ ഫിക്സ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പം പ്രൈസ് വേരി ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഇതൊക്കെ അനുസരിച്ച് ഇവർ രണ്ടുപേർക്കും ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തണ്ടേ. അപ്പം ചില ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻറ്റുകൾ വെച്ചിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്തും. പക്ഷേ ഈ ഇക്വിലിബ്രിയം എത്തുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതിന് ആദ്യമേ ഇക്വിലിബ്രിയം പോയിൻ്റ് വന്നിട്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണോ നോക്കുക, കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇത് കണ്ടോ, ഈ ഇ എന്ന് പറയുന്ന പോയിൻ്റ് കണ്ടോ, ഈ ഇ എന്ന് പറയുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിൻ്റ്. ഈ ഇക്വിലിബ്രിയത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ദാ ഈ പറയുന്ന നാല് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിരിക്കണം. ഓക്കെ, ഓരോ കണ്ടീഷൻസ് ആയിട്ട് പറയാം. അതായത് മാർജിനൽ ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ AFC. അതായത് ഇവിടെ MFC എന്ന് പറയുന്നത് MRP ഈക്വൽ ആയിരിക്കണം. MFC ഇതാണ്, ഇത് MRP ആണ്. ഈ ഇക്വിലിബ്രിയം പോയിൻ്റിൽ MFC യും MRP യും
ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിൽ ഫസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ആ പോയിൻറ്റ് തന്നെ ആ പോയിൻറ്റ് AFCയെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കണം. AFC ഇതല്ലേ, അതിനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ട് ഉള്ള പോയിൻ്റ് ആണല്ലോ ഇത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഓക്കെ, അടുത്തത് VMP ഗ്രേറ്റർ ദാൻ MRP. VMP എന്ന് പറയുന്നത് MRPയെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം. ഇവിടെ MRP ഇത് കടക്കുന്നു, VMP ഇത് കടക്കുന്നു, അതിനെക്കാട്ടിലും ഗ്രേറ്റർ ആണല്ലോ MRPയെക്കാട്ടിലും ഗ്രേറ്റർ ആണല്ലോ VMP, അതും സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞത് MFC ഗ്രേറ്റർ ദാൻ PF. PF എന്ന് പറഞ്ഞാൽ ഈ ലൈൻ കണ്ടോ, ഈ പ്രൈസ് ലൈനാണ്. ഈ പ്രൈസ് ഇതെല്ലാം ഒന്ന് വിശദമായിട്ട് പറയാം. ഗ്രേറ്റർ ദാൻ PFനെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ആയിരിക്കണം ഇക്വിലിബ്രിയം പോയിൻറ്റ്. അപ്പം ഈ MFC എന്ന് പറയുന്നത് ഇതാണ്, ഈ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് അതാണ്ട് ഇവിടെ MFC ഏതാണ്, ഈ MFC ഈ PF എന്ന ലൈനെക്കാട്ടിലും മുകളിലാണല്ലോ ഈ MFC എന്ന് പറയുന്ന പോയിൻറ്റ് നിൽക്കുന്നത്, അതും സാറ്റിസ്ഫൈ ആയി. ഓക്കെ, ഇനി അടുത്തത് VMP എന്ന് പറയുന്ന പോയിൻറ്റ്, VMP എന്ന് പറയുന്നത് ഓക്കെ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് MRP ഈസ് ഈക്വൽ ടു MFC ഈക്വൽ ആവുന്ന പോയിൻറ്റിന് ഈക്വൽ ആയിരിക്കണം. അതായത് MRP ഈസ് ഈക്വൽ ടു MFC എന്ന് പറയുന്ന പോയിൻറ്റ്, MRP ഈസ് ഈക്വൽ ടു MFC ഈക്വൽ ആവുന്ന പോയിൻറ്റ് ഇതല്ലേ. ഓക്കെ, അതിന് തുല്യമായിരിക്കണം ഏത്, VMP ഇത് അടക്കുന്നു, അതിന് തുല്യമായ പോയിൻറ്റ് ഇത്. അപ്പോൾ ദാ ഇത്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വന്നില്ല, നേരെ മുകളിൽ വന്നു, അതുകൊണ്ട് ഈക്വൽ ആയിട്ട് വരുന്നു. അപ്പോൾ അതും സാറ്റിസ്ഫൈ ആയി. ഇങ്ങനെ നാല് കണ്ടീഷൻസ്. ഇനി ഇതിൻ്റെ പ്രൈസ് ഫിക്സിംഗ് ഉള്ള കാര്യം പറയാം. ഓക്കെ, അതായത് മോണോപ്സോണിസ്റ്റിന് ഒരു പവർ ഉണ്ടാവും. ഓക്കെ, ഇത് വിൽക്കുന്ന ആൾ ഈ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കും, പക്ഷേ ഞാൻ മാത്രമല്ലേ മേടിക്കൂ, അതായത് മോണോപ്സോണിസ്റ്റ് മാത്രമല്ലേ മേടിക്കുന്നുള്ളൂ, അദ്ദേഹത്തിന് അതിന് താല്പര്യമില്ല, അദ്ദേഹം ഈ പോയിന്റിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വാങ്ങാൻ തയ്യാറാവുകയുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വിൽക്കുന്ന ആളുടെ ഇക്വിലിബ്രിയം ഇതാണെന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷൻ കണ്ടോ, ഇത്രയും പോർഷൻ, അതായത് നമ്മളെ മോണോപ്സോണിസ്റ്റിൻ്റെ പവറാണ്, മോണോപ്സോണിസ്റ്റ് പവർ, ഇദ്ദേഹത്തിൻ്റെ പവറാണ് ഈ പോയിൻ്റ് കാണിക്കുന്നത്. കാര്യം ഇതേ ഇക്വിലിബ്രിയം പോയിൻറ്റിന് താഴെ ഒരു പോയിൻറ്റിൽ ഇദ്ദേഹം ഗുഡ്സ് മേടിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ പറയാം, അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ആദ്യം എന്ത് ചെയ്യും, ഇദ്ദേഹം ഈ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത പോയിൻറ്റിൽ വിൽക്കാൻ നോക്കും, പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യത്തില്ല, നമ്മുടെ മോണോപ്സോണിസ്റ്റ് മേടിക്കാൻ ഈ ഇക്വിലിബ്രിയത്തിലെ ഈ പോയിൻറ്റിൽ മേടിക്കാൻ തയ്യാറാകത്തില്ല. അദ്ദേഹം ഈ POP എന്നുള്ള പ്രൈസിൽ ONQUANTITY OF LABORS, ഇത് ലേബേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അതായത് OP എന്ന പ്രൈസിൽ ON എന്ന ക്വാണ്ടിറ്റി ഓഫ് ലേബർ മാത്രമേ മേടിക്കാൻ ശ്രമിക്കത്തുള്ളൂ. അവസാനം ഇദ്ദേഹം ഇക്വിലിബ്രിയത്തിൽ എത്തുകയും ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ മോണോപോളി കാര്യത്തിൽ MCC=MR പറഞ്ഞില്ലേ, മാർജിനൽ കോസ്റ്റ് = മാർജിനൽ റവന്യൂ. അപ്പോൾ അതിന് പകരം ഇവിടെ MCC=MR എന്ന് പറയുന്നപ്പം ഈ MFC=MR ഇങ്ങനൊരു പോയിന്റ് വരും, അതാണ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇത് ഈസ്ഈക്വൽ ടു ഇത് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു ചെറിയ വ്യത്യാസം കാണിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഇവർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്, അതായത് മോണോപ്സോണിസ്റ്റ് ബൈം പവർ ഉപയോഗിച്ചിട്ട് ഇക്വിലിബ്രിയത്തിലെത്തുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ഉപയോഗിച്ച് ഈ കർവ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് എഴുതി ചോദിക്കുക, വിശദമാക്കി തരാം. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.